കുഞ്ഞു വന്നു. നാം കാത്തിരിക്കായിരുന്നു കേട്ടോ. നമുക്ക് സന്തോഷമായി കേട്ടോ. ആ അതിങ്ങോട്ട് എടുത്തോളൂ. കുറിപ്പിക്ക അഞ്ഞൂറില്ലേ? അടിയൻ കൊറേ കഷ്ണിക്കേണ്ടി വന്നു. എന്നാലും ഒരു കണക്കിന് അടിയൻ തുക മുഴുവനും ഒപ്പിച്ചിട്ടുണ്ട്. അപ്പു കുഞ്ഞു പറയണത് നമുക്ക് വിശ്വാസ. താ എണ്ണനില്ല. ഈ സഹായം നാം മറക്കൂല. കുഞ്ഞു ഉണ്ണിയെ ഫീസില്ലാണ്ട് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടുവെച്ചാ അതിന്റെ കേട് കോയിലകത്തില. അപ്പു കുഞ്ഞു രക്ഷിച്ചു. എന്താ കിട്ടുണ്ണിയെ? ഇതെല്ലാം എടുത്ത് ഭൂമുഖത്തേക്ക് വെച്ചോളൂ. കുന്നും പുറത്തുനിന്ന് വെട്ടിയ ആദ്യ കൊലയാ അത്. വലിയ തമ്പുരാന്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ കുന്നുംപുറം ഇനി അപ്പൂജിന് തന്നെ ഇങ്ങനെ ഇരുന്നോട്ടെ. എന്താ കിട്ടുട്ടിയേ? അപ്പൂജിനോട് പലപ്പോഴായിട്ട് ഉറുപ്പിയ കുറെ വാങ്ങിയിട്ടില്ലേ? അയ്യോ ആ കാര്യത്തിന് വല്യമ്പുരാൻ വിഷമിക്കണമെന്നില്ല. ഇനിയും അടിയൻ കൈ കിട്ടുന്നത് പോലെ ഇവിടെ കൊണ്ടുവന്ന് തന്നുകൊള്ളാം. പകരത്തിന് അടിയന് യാതൊന്നും വേണ്ട. അപ്പൂജി ഒന്നും പറയണ്ട. എല്ലാം നോം നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കണം. കിട്ടുണ്ണിയേ നാളെ തന്നെ ഒരു ആധാര പ്രദേശം ആയിക്കോളൂ. കുന്നുംപുറം അപ്പൂജിന് തന്നിരിക്കട്ടെ. ഒപ്പിടാ മാത്രം നാം വന്നോളാം. ബാക്കിയൊക്കെ കിട്ടുണ്ണി ചെയ്തോളൂ. ആധാര ചെലവ് അപ്പൂജി വഹിക്കണം. കിട്ടുണ്ണി ഒരു കാര്യം ചെയ്തോളൂ. ഉണ്ണിക്കുള്ള രൂപ കൊണ്ടുവന്ന് കാലേജിൽ കൊടുത്തോളൂ. തപാൽ വഴി അയച്ച് കിട്ടി വരുമ്പോഴേക്കും താമസമാകും. അതുകൊണ്ട് ഇന്ന് തന്നെ പൊയ്ക്കോളൂ. അങ്ങനെ ഒരു പരിചയമൊന്നുമില്ല. അതിനെന്താ ചോദിച്ചും പറഞ്ഞൊക്കെ പോയാൽ പോരെ? തന്നെയല്ല, പാരിത്ത് മാധവിക്കുട്ടി മാത്രമേ ഉള്ളൂ. മാധവിക്കുട്ടിയെ കൂടി കൊണ്ടുപോകണമെന്നുണ്ടോ? ഇന്ന് തന്നെ ഇനി മടങ്ങി പോകുന്നൂടെ കിട്ടുണ്ണി. എന്നാ ഇനി സമയം കളയണ്ട, വേഗം പാരിത്ത് പോയിട്ട് വന്നോളൂ. കിട്ടുണ്ണി അപ്പുറത്തേക്ക് ഒന്ന് വന്നിട്ട് പോയാൽ മതി കേട്ടോ. കുറച്ച് കടുമാങ്ങയും പലഹാരവും ഉണ്ട്, അതുകൂടി ഉണ്ണിക്ക് കൊണ്ടുപോയി കൊടുത്തോളൂ.